അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വളരെ വ്യത്യസ്തമാർന്ന വീഡിയോയായിരുന്നു സലാം ചൊല്ലലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച. ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ വീഡിയോക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. അതിന്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലുള്ളത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം. ഇന്ന് നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് മുസ്ലിം സുഹൃത്തുക്കളേക്കാൾ ഉപരിയായി അമുസ്ലിം ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും. അപ്പോൾ അവരോട് നമുക്ക് സലാം പറയാമോ? അമുസ്ലിമിനോട് ഒരു മുസ്ലിമിന് സലാം പറയാൻ പാടില്ല. അതാണ് ദീനിൻ്റെ നിയമം. കാരണം പറഞ്ഞല്ലോ, ഇബാദത്താണ്. നമ്മുടെ നമസ്കാരം പോലെ, ഒരു നോമ്പ് പോലെ, ഇതൊരു ഇബാദത്താണ്. ഇത് പടച്ചവൻ്റെ അടുക്കലിൽ നിന്നും കൂലി കിട്ടുന്നൊരു കാര്യമാണ്, ഇബാദത്താണ്. അതുകൊണ്ട് അമുസ്ലിമിനോട് സലാം പറയാൻ പാടില്ല. ഇനിയോ, നമ്മളൊരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ നിൽക്കുകയാണ്. അവിടെ അമുസ്ലിമുമുണ്ട്, മുസ്ലിമുമുണ്ട്, എല്ലാവരും ബിങ്കിളായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മുസ്ലിമിനോടാണ് ഞാൻ സലാം പറയുന്നത് എന്ന നിയ്യത്തിലായിരിക്കണം അവിടെ സലാം പറയേണ്ടത്. ഒരു സ്ഥലത്ത് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ നിൽക്കുക, അതിൽ മുസ്ലിമുണ്ട്, അമുസ്ലിം സഹോദരന്മാരുമുണ്ട് എങ്കിൽ ഞാനിത് പറയുന്നത് മുസ്ലിം സുഹൃത്തിനോടാണ് എന്ന നിലയിൽ, എന്നൊരു നിയ്യത്തിലായിരിക്കണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചില സുഹൃത്തുക്കൾ സ്നേഹത്തോടെ അല്ലെങ്കിൽ നമ്മളുമായി ഇടപഴകി നമ്മുടെ സലാമും നമ്മുടെ നിസ്കാരവും പഠിക്കുന്ന, അതൊക്കെ അറിയാവുന്ന ഒരുപാട് അമുസ്ലിം സഹോദരന്മാരുണ്ടാകും. അപ്പോൾ ഒരാൾ നമ്മളെ കാണുമ്പോൾ കൗതുകത്തോടെ ചിലപ്പോൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ സലാം മടക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്, നിർബന്ധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു അമുസ്ലിം സഹോദരൻ നമ്മളോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് അവൻ പറഞ്ഞാൽ അവനിക്കതിൻ്റെ അർത്ഥമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശ്രേഷ്ഠതയോ അതിൻ്റെ ഫലീലത്തൊന്നും അറിയില്ലായിരിക്കും. നമ്മളെ കാണുമ്പോൾ ഒരു അഭിവാദ്യമായിട്ട് പറയുന്നു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? വഅലൈക്കും അല്ലെങ്കിൽ അലൈക്കും, ഒന്നെങ്കിൽ വഅലൈക്കും അല്ലെങ്കിൽ അലൈക്കും എന്ന മറുപടി അവിടെ പറയണം. അങ്ങനെ പറയൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്, നിർബന്ധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അത് പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കുക. അദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഭാര്യയാകുന്ന ആയിഷ ബീവിയും ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബിയെ കളിയാക്കിക്കൊണ്ട് അവിടെയുള്ള കുറച്ച് ജൂത സഹോദരന്മാർ, ജൂതന്മാർ അവരെ അസ്സാമു അലൈക്കും എന്ന് നബിയെ കളിയാക്കി പറഞ്ഞു എന്നാണ്. സാധാരണ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ, പടച്ചവൻ്റെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്നാണ്. എന്നാൽ ഇവർ പറഞ്ഞത് അസ്സാമു അലൈക്കും എന്നാണ്, അഥവാ നാശമുണ്ടാവട്ടെ, മരണമുണ്ടാവട്ടെ എന്നാണ് നബിയോട് ഇവർ സലാം പറഞ്ഞത്. ആ സമയത്ത് പുന്നാര നബി തങ്ങൾ പറഞ്ഞ മറുപടി വഅലൈക്കും, അത്രയും മാത്രം, വഅലൈക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പിടിച്ച ഹദീസ് ഇതാണ്. ഇനി സലാം മടക്കൽ നിർബന്ധമില്ല എന്നും പറഞ്ഞ പണ്ഡിതന്മാരും പിടിച്ചതും ഈ ഹദീസ് തന്നെയാണ്. കാരണം അവർ പറഞ്ഞത് സലാമല്ല, അതൊരു നാശത്തിൻ്റെ സംസാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമുസ്ലിം സഹോദരന്മാർ സലാം പറഞ്ഞാൽ സലാം മടക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഈ ഹദീസിൽ നിന്നാണ് തെളിവെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മളോട് ഒരു അമുസ്ലിം സഹോദരൻ സലാം പറഞ്ഞാൽ വഅലൈക്കും എന്നോ അല്ലെങ്കിൽ അലൈക്കും എന്നോ തിരിച്ച് അവരോട് സലാം പറഞ്ഞേക്കുക. കാരണം നമുക്കിടയിൽ ഒരു വിഭാഗീയത പോലെ അല്ലെങ്കിൽ നമുക്കിടയിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാത്തതുപോലെ തോന്നിയേക്കാം. ഓ, ഞങ്ങൾ പറഞ്ഞാൽ സലാം മടക്കില്ല, ആ ഒരു സംസാരം വേണ്ട, അതുകൊണ്ട് അലൈക്കുമെന്നോ വഅലൈക്കുമെന്നോ തിരിച്ചങ്ങോട്ട് മടക്കിയേക്കുക. അതുപോലെ സാധാരണ നമുക്കിടയിലുള്ള ഒരു ആചാരമാണ് എൻ്റെ ഉമ്മയോട് സലാം പറഞ്ഞേക്ക് അല്ലെങ്കിൽ എൻ്റെ സഹോദരനോട് സലാം പറഞ്ഞേക്ക് എന്ന് നമ്മൾ സലാം ഇങ്ങനെ മറ്റൊരാളോട് പാഴ്സലായിട്ട് പറഞ്ഞു വിടുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ പാഴ്സലായിട്ട് സലാം പറഞ്ഞു വിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത്, ഞാൻ എൻ്റെ സഹോദരനോട് പറയുകയാണ് നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മയോട്, എൻ്റെ ഉമ്മയോട് സലാം പറഞ്ഞേക്ക് എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ എൻ്റെ സഹോദരൻ വീട്ടിൽ ചെന്ന് ഉമ്മയോട് ഇക്കാക്ക സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ സലാം അവിടെ സാധുവല്ല. മറിച്ച് ഞാൻ എൻ്റെ സഹോദരനോട് പറയണം, എടാ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മയോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ സഹോദരൻ ഉമ്മ ഇക്കാക്ക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു എന്ന് സലാം പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലേ അവിടെ സലാം പറഞ്ഞതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ.
പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കി വെക്കുക. നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു, വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ വീട്ടിൽ ആരുമില്ല, അല്ലെങ്കിൽ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ പള്ളിയിൽ ആരുമില്ല, നമ്മൾ ഒറ്റക്കാണ്. ഒരു മുറിയിൽ ചെല്ലുമ്പോൾ മുറിയിൽ ആരുമില്ല എങ്കിൽ അവിടെയും സലാം പറയൽ നിർബന്ധമാണ്. അവിടെ എങ്ങനെയാ സലാം പറയേണ്ടത്? ഉലമാക്കൾ പറഞ്ഞു തരുന്നു, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും കല്യാണത്തിന് പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ എങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ പറയുക, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പള്ളിയിലേക്ക് കടന്നു ചെന്നു ആരുമില്ല എങ്കിൽ പറയുക, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. കാരണം ഓരോ സ്ഥലത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തുമായി മലക്കുകൾ ഉണ്ടാകും, നല്ല സ്വാലിഹീങ്ങളായ ജിന്നുകൾ ഉണ്ടാകും. അതുകൊണ്ട് അവരോടായിരിക്കണം സലാം പറയേണ്ടത്. അള്ളാഹു നമുക്കും മുഴുവൻ സ്വാലിഹീങ്ങൾക്കും രക്ഷ നൽകട്ടെ, സമാധാനം നൽകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ നമ്മുടെ കബറിടത്തിലേക്ക് പോകുമ്പോൾ, നമ്മുടെ പള്ളിക്കാട് എന്ന് നമ്മൾ പറയുമല്ലോ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ വല്ലുപ്പന്മാർ ഒക്കെ മരണപ്പെട്ട് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ പള്ളിക്കാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് സലാം പറയേണ്ടത്? അവിടെ നമ്മൾ പള്ളിയുടെ ആ കബറിടത്തിലേക്ക് പ്രവേശിച്ചാൽ, ഒരുപാട് കബറുകളുണ്ട്, ആ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും ദാർ ഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഒന്നുകൂടെ, അസ്സലാമു അലൈക്കും ദാർ ഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അതായത് എന്താ പറയുന്നത്? അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഈ കിടക്കുന്ന കബറാളികളെ നിങ്ങൾക്ക് മുഴുവനും ഉണ്ടാവട്ടെ, ഇൻഷാ അല്ലാ ഞങ്ങൾ നിങ്ങളെ കണ്ടുമുട്ടും താമസിയാതെ എന്ന ഒരു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സംസാരമാണ്, ഒരു അഭിവാദ്യമാണ് അവരോട് പറയുന്നത്. ഒന്നുകൂടി, അസ്സലാമു അലൈക്കും ദാർ ഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വരുന്ന നമ്മുടെ തലമുറകൾ ഈ ദുആ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയാം, അസ്സലാമു അലൈക്കും ദാർ ഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നാണ്. ഇത് ഖബറാളികൾ മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു സലാമാണെങ്കിൽ, ഇനി ഞാൻ എൻ്റെ ഉമ്മയുടെ ഖബറിടത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്, എൻ്റെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ചെന്നാൽ ഈ ദുആ നമുക്ക്, ഈ കോമൺ ആയിട്ടുള്ള ഈ ദുആ നമുക്ക് അവിടെ പറയാം. എൻ്റെ ഉമ്മയുടെ ഖബറിൻ്റെ അടുക്കിലേക്കാണ് ഞാൻ ചെല്ലുന്നത്, അവ ആ സമയത്ത് എൻ്റെ ഉമ്മയോടുള്ള സലാം എങ്ങനെയാ? അസ്സലാമു അലൈക്കും യാ ഉമ്മീ. ഇത് എൻ്റെ ഉമ്മയുടെ ഖബറിടമാണ്, അതുകൊണ്ട് ഉമ്മയിലേക്ക് മാത്രം സലാം പറയുന്നു. ഒരു മൂന്ന് വട്ടം, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ. ഇനി വാപ്പയാണ് മരണപ്പെട്ട് ആ ഖബറിൽ കിടക്കുന്നതെങ്കിൽ, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ അബീ. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും എൻ്റെ വാപ്പിച്ചി നിങ്ങൾക്കുണ്ടാവട്ടെ, എൻ്റെ ഉമ്മ നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയോ, വാപ്പയുമുണ്ട് ഉമ്മയുമുണ്ട്. ഇനി പോകുന്നത് നമ്മുടെ ഭാര്യയുടെ കബറിടത്തിലേക്കാണെങ്കിലോ, അസ്സലാമു അലൈക്കും യാ സൗജത്തീ എന്ന് പറയാം. അസ്സലാമു അലൈക്കും യാ സൗജത്തീ, എൻ്റെ ഭാര്യയെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. മക്കളാ, മകനാണെങ്കിൽ അസ്സലാമു അലൈക്കും യാ വലദീ, മകളാണെങ്കിൽ അസ്സലാമു അലൈക്കും യാ ബിന്ദി, എൻ്റെ മോളെ എൻ്റെ മോനെ എന്നൊക്കെയാണ് അവിടെ അർത്ഥം വരുന്നത്. ഇനി സഹോദരനാണെങ്കിലോ, അസ്സലാമു അലൈക്കും യാ അഖീ, സഹോദരിയാണെങ്കിൽ അസ്സലാമു അലൈക്കും യാ ഉഖ്തി എന്നുള്ള ആ ഒരു വാക്യം അവിടെ പറൽ. ഇത് നിർബന്ധമായ കാര്യമൊന്നുമല്ല. നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി, വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി, അല്ലെങ്കിൽ ഭാര്യയുടെ, അല്ലെങ്കിൽ മകൻ്റെ, മകളുടെ, സഹോദരിയുടെ, സഹോദരൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയാൽ മൊത്തത്തിൽ പറയേണ്ട ദുആ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അവർക്ക് സ്പെഷ്യലായിട്ടൊരു സലാം പറയേണ്ടത് എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഇനിയോ, ഇനി നമ്മൾ ഒരു മക്ബറയിൽ, ഒരു വലിയിൻ്റെ, ഒരു ഔലിയാൻ്റെ മക്ബറയിൽ നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോയാൽ അവിടെ എങ്ങനെയാണ് സലാം പറയേണ്ടത്? അവിടെ നമുക്ക് ഈ പറഞ്ഞ രണ്ട് രൂപത്തിലും, അതായത് മൊത്തത്തിലുള്ള ദുആ, അസ്സലാമു അലൈക്കും ദാർ ഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇത് കോമൺ ആയിട്ട് ഏത് ഖബറിടത്തിൽ ചെന്നാലും, പള്ളിക്കാട്ടിലാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മക്ബറയിൽ, ഏതെങ്കിലും ഒരു വലിയിൻ്റെ മക്ബറയിൽ ചെന്നാലും ഈ ദുആ നമുക്ക് പറയാം, അസ്സലാമു അലൈക്കും ദാർ ഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇനി അവിടെ കിടക്കുന്ന വലീനെ സ്പെഷ്യലായിട്ടൊരു സലാം എങ്ങനെയാ? അസ്സലാമു അലൈക്കും യാ വലിയ അല്ലാഹ്,
അള്ളാഹുവിന്റെ വലിയേ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. അതേത് വലിയാവട്ടെ, അത് ബീവിയാവട്ടെ, മഹാനാവട്ടെ, മഹദിയാവട്ടെ, നമുക്ക് ഈ ഒരു വാക്യം പറയാം. അസ്സലാമു അലൈക്കും യാ വലിയല്ലാ, അള്ളാഹുവിന്റെ വലിയേ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും ഗുണവും ഉണ്ടാവട്ടെ. ഒരുപാട് മതങ്ങൾ, ആ മതങ്ങളിൽ ഏറ്റവും സ്പഷ്ടമായി ഏറ്റവും സുന്ദരമായി അഭിവാദ്യം പഠിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ഈ സലാമിന്റെ ചരിത്രം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മഹാനായ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതിന് ശേഷം മലക്കുകളുടെ അടുക്കലേക്ക് ആദ നബിയെ അള്ളാഹു പറഞ്ഞു വിടുകയാണ്. അള്ളാഹ് പറയുകയാണ് ആദ നബിയോട്, ആദമേ, എൻ്റെ സൃഷ്ടികളായ മലക്കുകൾ അവിടെയുണ്ട്, അവരോട് പോയി നീ അഭിവാദ്യം ചെയ്യുക. ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളുടെ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെന്ന് അവരോട് ആദ്യമായി പറഞ്ഞ വാക്കാണ് അസ്സലാമു അലൈക്കും. ഇത് കേട്ടപ്പോൾ മലക്കുകൾ അമ്പരന്നു എന്നാണ്. കാരണം അന്ന് വരെ അവർ കേൾക്കാത്ത ഒരു വാക്യമാണ് മഹാനായ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി പറഞ്ഞത്. അവർ അതിന് മറുപടിയായി വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ എന്ന് തിരിച്ചു പറഞ്ഞു എന്ന് ചരിത്രത്തിൻ്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, നബിയെ, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഖൈറായ നല്ല ഏറ്റവും നല്ല കാര്യം ഏതാണ്? ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തുത്വഈമു ത്വആം, ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. അത് മനുഷ്യർക്കാവട്ടെ, മനുഷ്യേതര ജന്തുക്കൾക്കാവട്ടെ, ജീവികൾക്കാവട്ടെ, ഭക്ഷണം ഭക്ഷിപ്പിക്കുക. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു വാക്യമാണ് വതഖ്റഉസ്സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. രണ്ടാമതായി നബി തങ്ങൾ പറഞ്ഞത് ഇസ്ലാമിൻ്റെ അഭിവാദ്യമാണ്, സലാം പറയുക. നിനക്കറിയുന്നവരോടും നിനക്കറിയാത്തവരോടും നീ സലാം പറയുക, അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അസ്സലാമു അലൈക്കും എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ, പടച്ചവൻ്റെ ഗുണവും രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ. നമ്മൾ മറുപടി പറയുന്നു വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ. നിങ്ങൾക്കും, ആരാണോ നമ്മളോട് പറഞ്ഞത് അയാൾക്കും നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന ഒരു സുന്ദരമായ, ഏത് സമയത്തും ഒരാൾ ദുഃഖത്തിലിരിക്കുന്ന സമയം, അല്ലെങ്കിൽ സന്തോഷത്തിലിരിക്കുന്ന സമയം, അല്ലെങ്കിൽ സങ്കടത്തിലിരിക്കുന്ന സമയം, ഏത് സമയത്തും ഏതവസ്ഥയിലും നമുക്കൊരാളോട് പറയാൻ പറ്റുന്ന ഒരു വാക്യമാണ് അസ്സലാമു അലൈക്കും, തിരിച്ച് വഅലൈക്കുമുസ്സലാം. നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് പുറത്തിറങ്ങിയാൽ, വീടിൻ്റെ പുറത്തേക്കിറങ്ങിയാൽ കണ്ടവരെ മുഴുവനും സലാം കൊണ്ട് പൊതിയുമെങ്കിൽ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലുള്ള ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, മാതാപിതാക്കളാവട്ടെ, അവരാരോടും ഈ സലാം എന്ന് പറയുന്ന ആ വസ്തുതയെ മിണ്ടാറില്ല, സലാം പറയാറില്ല. വേറൊന്നുമല്ല, ഒരു നാണമാണ്, ഒരു മടിയാണ്. എങ്ങനെയാ സലാം പറയുക? ഭാര്യയോട് എങ്ങനെയാ സലാം പറയുന്നത്? മക്കളോട് അയ്യേ സലാമോ? ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ, അവർ വിജയിക്കാൻ, കുടുംബജീവിതത്തിൽ അവർ വിജയിക്കാനുള്ള ഒന്നാമത്തെ ടിപ്പ്, ഒന്നാമത്തെ കാരണം, അവർ അഫ്ഷുസ്സലാം അബൈനക്കും എന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക എന്നാണ്. അതായത് നമ്മുടെ വീട്ടിൽ വിറക് കത്തിക്കുമ്പോൾ അതിൻ്റെ പുക എപ്രകാരമാണോ, അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിരി കത്തിച്ചാൽ, എവിടെയെങ്കിലും തീയിട്ടാൽ അതിൻ്റെ പുകയും പ്രകാശവും എങ്ങനെയാണോ സ്പ്രെഡാകുന്നത്, എങ്ങനെയാണോ പരക്കുന്നത്, ആ രൂപത്തിൽ അഫ്ഷുസ്സലാമ, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണമെന്നാണ് മുത്തായ റസൂല് പറയുന്നത്. അതുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ പ്രധാനമായും ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയോട് സലാം പറയുക. അതുപോലെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വാപ്പ സിറ്റൗട്ടിലിരിപ്പുണ്ട്, വാപ്പയോട് സലാം പറയാൻ നാണമാണ്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ പറയും, മോനെ സലാമില്ലേ, വാപ്പാക്ക് സലാമില്ലേ, അല്ലെങ്കിൽ വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മക്ക് സലാമില്ലേ എന്ന് ചോദിച്ചവർ സലാം പറയുമായിരുന്നെങ്കിൽ, അങ്ങനെ ചോദിച്ചവർ പറയിപ്പിക്കുമായിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ നമ്മുടെ മക്കളോട് ചോദിക്കാൻ നാണം വരുന്നവരായി മാറിയിരിക്കുകയാണ്. അത് നമ്മൾ മാറ്റേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ, എൻ്റെ ഉമ്മമാരെ, വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുമ്പോൾ, ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ, ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അല്ലെങ്കിൽ വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന പൂർണ്ണമായ ആ സലാം പറയുമ്പോൾ എന്തു സുന്ദരമായിരിക്കും ആ ഒരു ജീവിതം. അതുകൊണ്ട് ആ സലാം പറയാൻ നമ്മൾ നാണിക്കേണ്ടതില്ല. കാരണം ഇതൊരു ഇബാദത്താണ്, ഇതൊരു ഇബാദത്താണ്. നാളെ
പടച്ചവൻ ചോദിച്ചാലോ, നീ എന്തുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞില്ല, ഭർത്താവിനോട് നീ സലാം പറഞ്ഞില്ല, എനിക്ക് പടച്ചവനെ നാണമായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ലജ്ജയായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ല വിടില്ല. അതുകൊണ്ട് സലാം നമ്മൾ അഫ്ഷുസ്സലാമ ബൈനക്കും, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. നമ്മൾ പറയുക, നമ്മൾ പറയുന്നത് കേട്ട് നമ്മുടെ മക്കൾ വളരുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയായി മനസ്സിലാക്കി അതിനെ പിന്തുടരുവാനും, തിന്മയെ തിന്മയായി മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാനും, നമ്മളിവിടെ പറഞ്ഞ മുഴുവൻ നല്ല കാര്യങ്ങളും ജീവിതത്തിൽ അമൽ ചെയ്യുവാനും, അതുവഴി അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലം കരസ്ഥമാക്കി സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ പദവിയാകുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരിമാർ, ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹു തആല നമ്മുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ വീഡിയോ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് അത് മനസ്സിലാക്കി അമൽ ചെയ്യുന്ന ഒരുപാട് പ്രവാസികളായ സഹോദരന്മാർ, അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ ജോലികളിൽ ജീവിതങ്ങളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വരുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുക, അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കുക. ഒരു സ്വതക്കയുടെ ഒരു നന്മയുടെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അവസാനം നല്ല മരണം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം ും വറഹമത്തുല്ലാഹി വബറകാത്തു. ഈ സലാം ചൊല്ലൽ ചർച്ചയുടെ ഏറെ പഠനാർഹമായ ഒന്നാം ഭാഗം കാണുവാനായി ഈ കാണുന്ന യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സലാം ചൊല്ലലും അതിന്റെ മറുപടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.